നമുക്ക് നൈസായിട്ട് സൈഡിൽ കൂടെ പോയിട്ട് ഗ്രനേഡിങ് എടുക്കാം. മോനൊന്ന് ചേരുത്, പാവാണ്. ഒരു ചോക്കോബാർ വാങ്ങി തരാം. അയ്യോ, കിട്ടി കിട്ടി, ഗ്രനേഡ് കിട്ടി. എന്നാ പിടിച്ചോ, ഹെഡ്ഷോട്ട് എടുത്തിട്ടുണ്ട്. ഇതേ വെറുതെ കളിക്കുന്നത്. അപ്പാപ്പനെവിടെ കാണാനില്ലല്ലോ. അപ്പൂപ്പ മുങ്ങിയ. ഇങ്ങോട്ട് വാടോ ധൈര്യം ഉണ്ടെങ്കിൽ. മൂപ്പരിക്ക് ധൈര്യം ഇല്ലേ? അതേ വരുന്നത് ധൈര്യ ശരി. നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇതേ വെറുതെ കളിക്കുന്നത്. അപ്പാപ്പൻ എന്തായാലും ഇപ്പം ബാത്റൂമിലാണുള്ളത്. അമ്മച്ചി മേലെയാണുള്ളത്. രണ്ടുപേരും ഒരേ സമയത്ത് തട്ടണം. അപ്പാവനെ കണ്ട അവിടെ നിൽക്കുന്നത്. മൂപ്പരി തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കാണും. ഓക്കെ, നടന്നു വരുന്നുണ്ട്. എടാ, കണ്ട് 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 ഈ സാധനം ഇവിടെ അറിയാം. ഓക്കെ, അതിന്റെ ശബ്ദം കേട്ട് കിളവി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കണം. അങ്ങനെയാണ്, ലെറ്റ്സ് ഗോ. നമ്മളെ രണ്ടുപേരും തട്ടിയിട്ടുണ്ട്. നമ്മൾ വളരെ വളരെ ബുദ്ധിപരമായി നീങ്ങി സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. നമ്മളെ ഗ്രാനി ടൂല് ബോട്ട് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഹാർഡ് മോഡിലാണ് നമ്മൾ ബോട്ട് എസ്കേപ്പ് ചെയ്തത്. മാത്രമല്ല, നമ്മൾ ഡേ വണ്ണിലാണ് എസ്കേപ്പ് ആയത്. ഒരു പ്രാവശ്യം വരുമ്പോൾ ഡെഡ് ആയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിം പ്ലേയർ. ഇപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ട് ഗ്രാനി ചാപ്റ്റർ 2 ആയിട്ടാണ് സുഹൃത്തുക്കളെ വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ ഗ്രാനി 2 ഹാർഡ് മോഡിൽ ഇട്ടാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ ഗ്രാനി 2 ഹാർഡ് മോഡിൽ ഇട്ടിട്ട് ഡോർ സ്കേപ്പ് ഓൾറെഡി ചെയ്താണ്. ആൻഡ് നമ്മളിന്ന് ഹാർഡ് മോഡിൽ ബോട്ട് സ്കേപ്പ് ആണ് സുഹൃത്തുക്കളെ ചെയ്യാൻ പോകുന്നത്. അതും ഡേ വണ്ണിൽ. ഒരു പ്രാവശ്യം പോലും ഡെഡ് ആവില്ല. അപ്പോൾ വീടാണെന്ന് എല്ലാവർക്കും ലൈക്ക് ചെയ്യാം. 1K ആണ് ഒരു വീഡിയോടെ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നമ്മൾ റോഡ് ടു 50K സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ്സ്ക്രൈബ് അടിച്ച് പവർ എടുത്തു വെച്ചാൽ വരെ. ഓക്കെ, നമ്മൾ എണീച്ചിട്ടുണ്ട് കാട്ടിൽ നിന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോടെ ലൈക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും ഹാർഡ് മോഡിൽ ഹെലികോപ്റ്റർ സ്കേപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ശബ്ദമാക്കാം. ഓക്കെ, നമ്മൾ ശബ്ദമാക്കിയിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നൈസായിട്ട് മേലോട്ട് പോകാം. നൈസ് ആയില്ലേ ഗൈസ്? അവർ പെട്ടെന്ന് വരും, കാരണം ഹാർഡ് മോഡാണല്ലോ. അവർ കൊടുക്കുന്ന സ്പീഡാണ്. ആദ്യം എന്തായാലും അപ്പാപ്പനാണ് വരിക. ഓക്കെ, മൂപ്പര് വന്നിട്ടുണ്ട്. മൂപ്പര് കഴുത്തിൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പാപ്പനോടുന്ന് ഡോർ ഉറക്കാണ്. ഓക്കെ, മൂപ്പരകത്ത് പോയി. ഓക്കെ, അമ്മച്ചി വന്നിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് മേലോട്ട് പോകാം. ഓ, രണ്ടെണ്ണത്തിൻ്റെ സ്പീഡും ഒക്കെ. ഇനി നമുക്ക് നേരെ മേലോട്ട് പോയിട്ട് നമ്മുടെ പെട്രോൾ ക്യാൻ എടുക്കണം. ഓക്കെ, ഇവിടെ ആയിട്ടാണുള്ളത്. ഓക്കെ ഗൈസ്, ഇത് തുറക്ക എടുക്കുക, അത്രേ ഉള്ളൂ. കിട്ടിയിട്ടുണ്ട് സാധനം. ഇനി നമുക്ക് ഈ സാധനം എടുത്തിട്ട് നേരെ അടിയിലേക്ക് പോകണം. നമ്മൾ ആ പെയിൻറ്റിംഗ് ഒക്കെ തട്ടിയിട്ട് ഇങ്ങനെ പോവാണ്. മേശൊക്കെ തട്ടിയിട്ട് ഡോർ ക്ലോസ് ചെയ്തേക്കാം. ഇനി ഗൈസ്, നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് അടിയിലേക്ക് ചാടാം. ഓക്കെ, നമ്മൾ ചാടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ജീവിൻ്റെ അവിടെ പോവാം. വേഗം പോവാം. അമ്മച്ചി ശബ്ദം കേട്ട് അങ്ങോട്ട് വരും ബാത്റൂമിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു പെട്രോൾ ക്യാൻ അങ്ങനെ ആ ഒരു പച്ച കളർ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ബോട്ടിൻ്റെ അവിടുത്തെ ആ ഒരു വെള്ളത്തിൻ്റെ അവിടെ ഇത് വന്ന് വീഴും. സംഭവം ഒരു ഗ്ലിച്ചാണ്. അടിപൊളി സംഭവമാണ് ഗൈസ്. അതാകുമ്പോൾ ഓരോന്നോരോന്ന് എടുത്തിട്ട് താഴെ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അമ്മച്ചി വന്നിട്ടുണ്ട്. അമ്മച്ചി എന്തൊക്കെയുണ്ട്, സുഖമാണോ? ചായ കുടിച്ചോ? ഓക്കെ, അമ്മച്ചി അങ്ങോട്ട് പോയി. ഇങ്ങനെയെങ്കിൽ ആ കള്ളക്കളവിന് പൂശണം, അതാണ് നമ്മളെ ലക്ഷ്യം. അമ്മച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാണല്ലോ. ഒരു സ്ഥലത്ത് നിൽക്കുക വേണ്ടുമ്പോളേ. ഓക്കെ, അമ്മച്ചി അങ്ങോട്ട് നടന്നു പോവാണ്. പരട്ടക്കളവി മിക്കവാറും ട്രാപ്പ് ഇട്ടടാ, മാങ്ങാത്തൂലി ട്രാപ്പ് ഇട്ട്. അയ്യോ, കള്ളക്കളവിന് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. റാപ്പ് ഇടുന്നാ. എന്നാ പിടിച്ചോ, ഹെഡ്ഷോട്ട് എടുത്തിട്ടുണ്ട്. ഇതേ വെറുതെ കളിക്കുന്നത്. അയ്യോ, വീണില്ല വീണില്ല. കിട്ടി 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 കിട്ടി. അപ്പൊ അവൻ ഇപ്പൊ വരും. അതേ വരുന്ന. എന്നാ പിടിച്ചോ, ഈ ട്രാപ്പ് പണ്ടാരടങ്ങാൻ. മനുഷ്യൻ നടന്നു പോകുന്ന സ്ഥലത്ത് മാത്രമേ ഇവര് ട്രാപ്പ് ഇടൂ. ഓക്കെ, സെക്യൂരിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ വേഗം മേലോട്ട് വീടും. മറ്റേ സെക്യൂരിറ്റി റൂം ഇങ്ങോട്ട് തുറന്നേക്കാം. സെക്യൂരിറ്റി റൂം തുറന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോട്ടിന്റെ സ്റ്റീറിങ്ങും ബോട്ട് കീയും കിട്ടൂ. അത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഓക്കെ, ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഉണ്ടല്ലോ, അടിയിലേക്ക് വലിച്ചെറിയാം. പിന്നെ സ്പാർക്ക് പ്ലഗ് എടുത്തിട്ടുണ്ട് ഗൈസ്. ബോട്ട് സ്കേപ്പൊക്കെ സിമ്പിളാണ്. ഹെലികോപ്റ്റർ സ്കേപ്പ് ഇച്ചിരി പാടാണ് ഗൈസ്. എങ്കിലും നിങ്ങൾ ലൈക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കി ഞാൻ എന്തായാലും ഹാർഡ് മോഡിൽ ഹെലികോപ്റ്റർ സ്കേപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഏതായാലും ഈ സ്പാർക്ക് പ്ലഗും കൂടെ അടിയിലേക്ക് ഇട്ടേക്കാം. ഇനി ഗൈസ്, ചെറിയൊരു പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഹാൻഡ് വീൽ ഉണ്ട്. അപ്പോൾ ഹാൻഡ് വീൽ വെച്ച് ഇവിടെ ശബ്ദം ആക്കിയിട്ട് നമുക്ക് അടിയിലേക്ക് പോകാം. തന്ത്രപരമായി നീക്കാം. അതാകുമ്പോൾ കളവി മേലോട്ട് വന്നോളല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ ആരില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് ഈ സ്റ്റിയറിംഗ് വീൽ എടുത്തിട്ട് നൈസായിട്ട് മുങ്ങാം. വേഗം പോവാം ഗൈസ്. ഓക്കെ, നമ്മൾ ഡോർ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു സാധനം ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ സാധനമൊക്കെ അവിടെ വന്ന് വീഴുന്ന ശബ്ദം കേട്ട് കിളവ് എന്തായാലും അങ്ങോട്ട് പോയിക്കോളും. അപ്പാപ്പനാണ് സീന് ഗൈസ്. അപ്പാപ്പൻ ചെവിയായിട്ട് വിടാം. മൂപ്പര് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കും. നമുക്ക് ഏതായാലും നൈസായിട്ട് ആരും കാണാണ്ട് ഈ ഒരു സ്പാർക്ക് പ്ലഗും കൂടെ ഒരു പച്ച കളർ വെള്ളത്തിലേക്ക് ഇട്ടേക്കാം. ഓക്കെ ഗൈസ്, സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റൺ ഗൺ എടുക്കാം. ഓക്കെ, അമ്മച്ചി വരുന്നുണ്ട്. അമ്മച്ചിക്ക് വരണം കൊടുക്കാം. എന്നാ വിളിച്ചോ, കളവിതെ വെറുതെ കളിക്കാണ്. നമ്മൾ ആം കൊടുത്തിട്ടുണ്ട്. അപ്പാപ്പനെവിടെ കാണാനില്ലല്ലോ. അപ്പൂപ്പ മുങ്ങിയ. ഇങ്ങോട്ട് വാടോ ധൈര്യം ഉണ്ടെങ്കിൽ. മൂപ്പരിക്ക് ധൈര്യം ഇല്ലേ? അതേ വരുന്നത് ധൈര്യ ശരി. നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇതേ വെറുതെ കളിക്കുന്നത്. ഗൈസ്, ഇനി നമുക്ക് നൈസായിട്ട് മേലെ പോയിട്ട് നമ്മുടെ ബോട്ടിന് കീ എടുക്കണം. കാരണം നമ്മൾ നേരത്തെ സെക്യൂരിറ്റി റൂം തുറന്നപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് വീൽ മാത്രമാണ് എടുത്തത്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ലാഡറൊക്കെ കയറി പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ബോട്ട് കീ എടുക്കാൻ പറ്റൂ. ഓക്കെ, നമ്മൾ മേലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബോട്ട് കീ ഇവിടെയാണുള്ളത്. ഈ ഡോറൊക്കെ തുറന്നിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ബോട്ട് കീ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് അടിയിലേക്ക് ചാടാം. എനിക്ക് ആറും ചാടുന്ന ആനിമേഷൻ ഉണ്ടാവും പണ്ടാരടങ്ങാൻ.
ഗൈസ്, ഇത് വെറുതെ സമയം പോണ സത്യം പറഞ്ഞാ. എനിക്ക് തീരെ ഇഷ്ടമില്ല സംഭവം. സ്റ്റൺഗണ്ണോണ്ട് തട്ടിക്കഴിഞ്ഞാൽ അവന്മാര് വെറും 30 സെക്കൻഡ് നേരത്തേക്ക് വടിയാവും. ഈ ചാടുന്ന ആനിമേഷൻ ആണെങ്കിൽ 5 സെക്കൻഡ് നേരത്തേക്ക് ഉണ്ട്. എങ്ങനെ ഇരിക്കുന്നു നമുക്കേ, നമ്മുടെ ബോട്ടിക്ക് അടിയിലേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഹാൻഡ് വീലേസ് ഇവിടെ ശബ്ദനാക്കിയിട്ടുണ്ട്. നൈസായിട്ട് അങ്ങോട്ട് ചാടാം. ഓക്കെ, ആരുമില്ലല്ലോ. ഓക്കെ, സേഫാണ്. നമുക്ക് നൈസായിട്ട് നമ്മുടെ ബോട്ടിക്കിങ് എടുക്കാം. ഓക്കെ ഗൈസ്, എടുത്തിട്ടുണ്ട്. എടാ, ഒരു സമ്മ ശബ്ദം ഉണ്ടാക്കി. അമ്മച്ചി വരുന്നുണ്ട്, അമ്മച്ചി വരുന്നുണ്ട്. ഓട് ഓട് ഓട്, കണ്ടം പോയി ഓട്. എടാ, ജീവി ശബ്ദം ഉണ്ടാക്കിയാണ്. കള്ള വാക്ക വാക്ക ജന്തു. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അമ്മച്ചി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ബോട്ടിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു പച്ച കളർ വെള്ളത്തിലേക്ക് ഇടണം. ഓക്കെ സെറ്റ്. ഇനി അമ്മച്ചി ശബ്ദം കേട്ട് അടിയിലേക്ക് എന്തായാലും പോയിക്കോളും. ഗൈസ്, ഞാൻ ഗ്രാൻഡ്പയുടെ വേസ് എടുത്തിട്ടുണ്ട്. ഈ വേസ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു പച്ച കളർ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അടിയിൽ വീണ് ശബ്ദം ഉണ്ടാവും. അപ്പൊ അപ്പാപ്പനും അമ്മച്ചി അങ്ങോട്ട് പോയിക്കോളും. നല്ല ഐഡിയ ഇല്ലേ? ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഇവിടെ ശബ്ദം ഉണ്ടാക്കാം. എന്നിട്ട് അവരിങ്ങോട്ട് വരുത്താം, എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാം, അതാണ് നല്ലത്. നമ്മുടെ ശബ്ദം ഉണ്ടാക്കാണ്. ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി, വരും. ആരെയും കാണാനില്ലല്ലോ, ആർക്കും നമ്മളെ മൈൻഡില്ലേ. വേവാടോ ആരെങ്കിലും. ഓക്കെ, അപ്പാവ വന്നിട്ടുണ്ട്, അമ്മച്ചി വന്നിട്ടുണ്ട്. ഗൈസ്, പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ, തേർഡ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ സെക്കൻഡ് ചാനൽ റോട്ട് 2K സബ്സ്ക്രൈബേഴ്സ് ആണ്, തേർഡ് ചാനൽ നമ്മൾ റോട്ട് 1K ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പവറാക്ക്. ഓക്കെ, ഇവർ പോയാൽ മാത്രം നമ്മളെ പരിപാടി എടുക്കും. ഓക്കെ, അപ്പാപ്പനെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അമ്മച്ചി പോകുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് പുറത്തിറങ്ങുക സുഹൃത്തുക്കളെ. ഓക്കെ, ഹാർഡ് മോഡാണ്, ഒടുക്കുന്ന സ്പീഡാണ് അവർക്ക്. ഓക്കെ, അവരങ്ങോട്ട് പോയിട്ടില്ല. അമ്മു അവിടെ എടുക്കുന്നുണ്ട്. അയ്യോ, പോ പോ പോ. ഓക്കെ, അമ്മച്ചി പോകുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് ആ ഒരു ഡോർ അങ്ങോട്ട് അടക്കാം. ഓക്കെ, അമ്മച്ചി ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഡോറ് അടച്ചിട്ടുണ്ട്, വേസ് നമ്മൾ അടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അവർ ശബ്ദം കേട്ട് എന്തായാലും അങ്ങോട്ട് പോയിക്കോളും. ഓക്കെ ഗൈസ്, അവരെന്തായാലും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നൈസായിട്ട് വേഗം പോയിട്ട് നമ്മുടെ ഫ്രഞ്ചിങ് എടുക്കാം. ആ ജീവി നമുക്ക് തട്ടാണ്ട്, നമ്മൾ വെറുതെ പോയി അങ്ങ് തട്ടിക്കഴിഞ്ഞാലേ അവന്മാർ നമ്മളെ പൂശും ഗൈസ്. അവർക്ക് ദേഷ്യമൊക്കെ വരും, കണ്ണൊക്കെ ചോദിച്ച് നമ്മളെ പിടിക്കാൻ വരും. അപ്പോൾ അവർ രണ്ടുപേരും ഒരേ സമയത്ത് തട്ടിയിട്ട് നമുക്ക് ജീവിനെ തട്ടണം, അതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വെള്ളം അങ്ങോട്ട് പറ്റിക്കാം. വെള്ളം പറ്റിക്കാണ്ട് നമുക്ക് എന്തായാലും ആ ജീവിനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ആ ഒരു വെള്ളത്തിൽ മോൺസ്റ്റർ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അമ്മച്ചി അങ്ങോട്ട് പോകുന്നുണ്ട്. എടാ, നടന്നു നമ്മുടെ ട്രാപ്പ് ഇട്ടടാ കള്ളക്കളതി. അയ്യോ, ഓക്കെ, ട്രാപ്പിൽ പെട്ട സീനാണ്, നിങ്ങൾക്കറിയാലോ. ഹാർഡ് മോഡാണ്, ഓടി ഒന്ന് പിടിക്കും കളവി. നമുക്കതിൽ വ്രഞ്ചിങ് എടുക്കാം. വ്രഞ്ചതിന് എടുത്തെന്ന് ചോദിച്ചാല് ഈ ഒരു ട്രാപ്പ് ഇവിടെ നിന്ന് പോക്കാനാണ്. ഓക്കെ സെറ്റ്. എടാടാ, വെച്ചാൽ സാധനം ഉണ്ട്, ഗ്രനേഡ്. വേഗം പോയിട്ട് എടുക്കാം. ഓക്കെ, ചങ്ങായി അങ്ങോട്ട് പോയി. ഹാൻഡ് ഗ്രനേഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അമ്മച്ചീനെ വെച്ച് പൂശാം. പക്ഷെ ഒരാളെ കൊന്നിട്ട് കാര്യമില്ല ഗൈസ്, രണ്ടുപേരും ഒരേ സമയത്ത് കൊല്ലണം. ഇവിടെ ഇപ്പം ആരെയും കാണാനില്ല. അമ്മച്ചി എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അതേ വരുന്നു അമ്മച്ചി, അങ്ങോട്ട് പൂശാം ഈ സാധനം ഇവിടെ ഇടാം. എന്നിട്ട് നൈസായിട്ട് മുങ്ങാം. ഓടിക്കൂരമണാ, നമ്മളെ അടുത്ത് നമ്മൾ മടിയും. ഓക്കെ, അമ്മച്ചി ഒരു മിനിറ്റ് നേരത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ കാര്യമില്ല ഗൈസ്, ആ ജീവി നമുക്ക് എന്തായാലും തട്ടണം. രണ്ടുപേരും ഒരേ സമയത്ത് പോരണം. ഗൈസ്, ജീവി ഇവിടെ നിന്ന് പോകുന്നില്ല. നമുക്ക് നൈസായിട്ട് സൈഡിൽ കൂടെ പോയിട്ട് ഗ്രനേഡിങ് എടുക്കാം. മോനൊന്ന് ചേരുത്, പാവാണ്. ഒരു ചോക്കോബാർ വാങ്ങി തരാം. അയ്യോ, കിട്ടി കിട്ടി, ഗ്രനേഡ് കിട്ടി. അയ്യോ, ഇനി നമുക്ക് രണ്ടുപേരും തട്ടാം. ഉറപ്പാണ് ഗൈസ്, ഈ ഗ്രനേഡ് വെച്ചാൽ എന്തായാലും രണ്ടുപേരും തട്ടും. പക്ഷെ നമ്മൾ വളരെ ബുദ്ധിപരമായി നീങ്ങണം, അല്ലാണ്ട് നമുക്ക് കൊല്ലാൻ പറ്റില്ല. അപ്പാപ്പൻ എന്തായാലും ഇപ്പം ബാത്റൂമിലാണുള്ളത്, അമ്മച്ചി മേലെയാണുള്ളത്. രണ്ടുപേരും ഒരേ സമയത്ത് തട്ടണം. അപ്പാവനെ കണ്ട അവിടെ നിൽക്കുന്നേ. ഹായ്, എന്താ റെഡി? മൂപ്പര് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കാണും. ഓക്കെ, നടന്നു വരുന്നുണ്ട്. എടാ, കണ്ട് 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 ഈ സാധനം ഇവിടെ അറിയാം. ഓക്കെ, അതിന്റെ ശബ്ദം കേട്ട് കളവി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കണം. അങ്ങനെയാണ്, ലെറ്റ്സ് ഗോ. നമ്മളെ രണ്ടുപേരും തട്ടിയിട്ടുണ്ട്. നമ്മൾ വളരെ വളരെ ബുദ്ധിപരമായി നീങ്ങി സുഹൃത്തുക്കളെ. കളവിനെ കണ്ടിട്ടും കൂടിയില്ല, എന്നിട്ട് നമ്മൾ തട്ടി. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഒരു സ്റ്റെങ്ക എടുത്തിട്ട് നേരെ പോയിട്ട് ഒരു ജീവിനെ ഇങ്ങോട്ട് കെട്ടാം. അവന് ഭയങ്കര ജാടയാണ്. ഇങ്ങോട്ട് വാടാ, അവിടെ കാണാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇനി നമുക്ക് ഗ്രനേഡിന്റെ ആവശ്യമൊന്നുമില്ല, സ്റ്റൺഗണ്ണിന്റെ ആവശ്യമില്ല. നമുക്ക് പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എസ്കേപ്പ് ആവേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ബോട്ടിന് അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പാപ്പം കിടക്കണ കിടപ്പ് വേണ്ട, നമുക്ക് നൈസായിട്ട് ഇതുവഴി ചാടി പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ചാടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഒരു ബോട്ടിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി സുഖമായിട്ട് എസ്കേപ്പ് ആവാം. ഓക്കെ, നമ്മൾ പാഡ്ലോക്ക് എടുത്ത് അങ്ങോട്ട് പോവാണ്. നമുക്ക് ആദ്യം തന്നെ ആ ഒരു ബോട്ടിന് മുന്നിലുള്ള ഗേറ്റ് തുറന്നേക്കാം. ആ ഒരു ഗേറ്റ് തുറക്കാൻ നമുക്ക് പാഡ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഈ ലോക്ക് അഴിക്കാം. ഓക്കെ, ഇവിടെ ഒരു ലിവർ ഉണ്ട്, വലിച്ചിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് നൈസായിട്ട് പെട്രോൾ ഇറക്കാം. നമ്മളിങ്ങനെ പെട്രോൾ അറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ആ ഒരു സ്പാർക്ക് പ്ലഗ് ഇവിടെ എടുക്കാം. ഓക്കെ, സ്പാർക്ക് പ്ലഗ് എടുക്കാം. ഓക്കെ, നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡിൻ്റെ സ്റ്റിയറിംഗ് വീൽ എടുക്കാം. ഓക്കെ ഗൈസ്, ഫുൾ സെറ്റാണ്, ബോർഡ് കിങ് എടുക്കാം.
ലെറ്റ്സ് ഗോ. നമ്മുടെ ഗ്രാനി ടൂല് ബോട്ട് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഹാർഡ് മോഡിലാണ് നമ്മൾ ബോട്ട് എസ്കേപ്പ് ചെയ്തത്. മാത്രമല്ല നമ്മൾ ഡേ വണ്ണിലാണ് എസ്കേപ്പ് ആയത്. ഒരു പ്രാവശ്യം പോലും നമ്മൾ ഡെഡ് ആയില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്താ ഈ ലൈക്ക് അടിച്ചേക്കുക. 1K ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബിന് 1000 നമ്മൾ റോട്ട് 50K സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ്സ്ക്രൈബ് അടിച്ച് പവർ ആക്കി വെച്ചാൽ വരെ. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാനലിന് തേർഡ് ചാനലിന്റെ ലിങ്ക് ഞാൻ പിന്നെ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഇതിൽ കിടക്കാൻ ചെയ്യുമ്പോൾ വീണ്ടും കണ്ടുകൂട്ടാം. ബൈ ഗൈസ്.